Dear friends, welcome back to VKP Commerce Education. In the number discuss CMBO, cost accounting in day, Pradana chapter right, process costing, process laws very important, Yangan accounts prepare in the normal laws, abnormal laws and treatment, the mother, Krithiamai illustration, very Yanganayan solve in the Parayananda. Vertical Kudi, VKP Commerce Education Lake. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ഈസ് പ്രോസസ് ലോസ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ് ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഉണ്ടാകുന്നതിന് മുമ്പ് രണ്ടോ അതിൽ കൂടുതലോ പ്രോസസ്സുകളിലൂടെ കടന്നു പോയതിനു ശേഷമാണ് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഉണ്ടാകുന്നത് എങ്കിൽ ഓരോ പ്രോസസ്സുകളിലെയും കോസ്റ്റ് അതുപോലെ തന്നെ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ് തുടങ്ങിയുള്ള കാര്യങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആണ് പ്രോസസ് കോസ്റ്റിംഗ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോ പ്രോസസ്സുകളിലൂടെയും കടന്നു പോകുമ്പോൾ ഫസ്റ്റ് പ്രോസസ്സിലേക്ക് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും അവസാനം ഔട്ട്പുട്ട് ആകുന്നതിന് മുമ്പായിട്ട് ചില നഷ്ടങ്ങൾ സംഭവിക്കും, അതായത് റോ മെറ്റീരിയലിന് നഷ്ടങ്ങൾ സംഭവിക്കും. അപ്പോൾ ഓരോ പ്രോസസ്സുകളിലൂടെയും കടന്നു പോകുമ്പോൾ നമ്മൾ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത അത്രയും വെയ്റ്റ് അല്ലെങ്കിൽ അത്രയും യൂണിറ്റ് ഏറ്റവും അവസാനത്തെ ഫിനിഷ്ഡ് സ്റ്റോക്ക് അല്ലെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് മാറുമ്പോൾ ഉണ്ടായിരിക്കില്ല. അപ്പോൾ അത് ഏതെങ്കിലും സ്റ്റേജുകളിൽ നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ അതിനെയാണ് പ്രോസസ് ലോസ് എന്ന് പറയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കതിൻ്റെ മീനിങ്ങിലോട്ട് പോവാം. ദർ ഇസ് സെർട്ടൻ എമൗണ്ട് ഓഫ് ലോസ് ദാറ്റ് ഒക്കേഴ്സ് അറ്റ് വേരിയസ് സ്റ്റേജസ് ഓഫ് പ്രൊഡക്ഷൻ വിച്ച് മേ ബി attributable to evaporation, chemical reaction, inefficiency, etc. അപ്പോൾ ഓരോ പ്രോസസ്സുകളിലൂടെയും കടന്നു പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ലോസ് ഓഫ് പർട്ടിക്കുലർ ഐറ്റം ഉണ്ടാകുന്നുണ്ട്. അതിൽ പർട്ടിക്കുലർ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ആ ഒരു ഇൻഗ്രീഡിയൻ്റ് അല്ലെങ്കിൽ ഇൻപുട്ടിൻ്റെ ലോസ് സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആട്രിബ്യൂട്ടിൻ്റെ ലോസ് സംഭവിക്കുന്നത് അത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ്. ഇവാപ്പറേഷൻ ആവാം, കെമിക്കൽ റിയാക്ഷൻ ആവാം, ഇൻഎഫിഷ്യൻസി ആവാം. ഈ കാരണങ്ങൾ കൊണ്ടെല്ലാം എന്ത് സംഭവിക്കുന്നുണ്ട്? പ്രോസസ് ലോസ് സംഭവിക്കുന്നുണ്ട്. ദാറ്റ് റിസൾട്ട്സ് ഇൻ വേസ്റ്റേജ് ഓഫ് യൂണിറ്റ് ഡ്യൂറിങ് ദി കോഴ്സ് ഓഫ് മാനുഫാക്ചറിങ് പ്രോസസ്. അപ്പോൾ ഇങ്ങനെ പ്രോസസ് ലോസ് സംഭവിക്കുന്നത് വഴി എന്ത് സംഭവിക്കുന്നുണ്ട്? സ്വാഭാവികമായിട്ടും ഔട്ട്പുട്ട് കുറയുന്നുണ്ട് എന്നുള്ളതാണ്. സച്ച് ലോസ് can be classified into normal loss and or abnormal loss. ഇത് രണ്ടിൽ ഒന്ന് സംഭവിക്കാവുന്നതാണ്. അപ്പോൾ നോർമൽ ലോസോ അബ്നോർമൽ ലോസോ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഫലമായിട്ട്. ഓക്കെ, ബട്ട് സംടൈംസ് ദ ലോസസ് ആർ ആൾസോ occurring due to negligence of laborer, poor quality raw material, poor technology. These are normally called as avoidable losses. അപ്പോൾ ഈ പ്രോസസ് ലോസുകൾ നോർമലി ആവാം, അബ്നോർമൽ ലോസസും ആവാം എന്നുള്ളതാണ്. ഇത് തന്നെ ലേബേഴ്സിൻ്റെ കൃത്യമായിട്ടുള്ള ഒബ്സർവേഷൻസോ സൂപ്പർവിഷൻസോ ഇല്ലാതിരിക്കുകയോ അല്ലെങ്കിൽ ക്വാളിറ്റി മെറ്റീരിയൽ ഉപയോഗിക്കാതിരിക്കുന്ന സാഹചര്യങ്ങളിലോ ടെക്നോളജി സാങ്കേതിക വിദ്യ അത്രത്തോളം ഗുണമുള്ള ഒന്ന് അല്ലാത്ത സാഹചര്യങ്ങളിലും ഇത്തരത്തിലുള്ള അവോയ്ഡബിൾ ആയിട്ടുള്ള ലോസസുകൾ ഉണ്ടാവാം എന്നുള്ളതാണ്. അപ്പോൾ പ്രോസസ് ലോസ് എന്ന് പറയുന്നത് പ്രോസസ് ലോസ് എന്ന് പറയുന്നത് സാധാരണയായിട്ട് രണ്ടോ അതിലധികമോ പ്രോസസ്സുകളിലൂടെ കടന്നു പോയതിനു ശേഷം ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഉണ്ടാവുകയാണ് എങ്കിൽ ആ ഒരു പ്രോസസ്സുകളിലെയും സ്റ്റേജസ് ഓഫ് ഓപ്പറേഷൻസിലും ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടം സംഭവിക്കുകയാണ് എങ്കിൽ അതിനെയാണ് പ്രോസസ് ലോസ് എന്ന് പറയുന്നത്. അത് ഇവാപ്പറേഷൻ ആവാം, കെമിക്കൽ റിയാക്ഷൻ ആവാം, മറ്റേത് കാരണങ്ങൾ കൊണ്ടും ആവാം എന്നുള്ളതാണ്. അതായത് ഇൻപുട്ട് ക്വാണ്ടിറ്റി ഓഫ് ഇൻപുട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അത്ര തന്നെ എന്തുണ്ടായിരിക്കില്ല, ഔട്ട്പുട്ട് ഓഫ് ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ വ്യത്യാസം വരുന്ന എമൗണ്ട് ആയിരിക്കും എന്ത്? പ്രോസസ് ലോസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ലോസ് ഓഫ് മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ് ഇൻ ദി ഫസ്റ്റ് പ്രോസസ്. ഫസ്റ്റ് പ്രോസസ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഏറ്റവും അവസാനത്തെ പ്രോസസ്സിലോട്ട് എത്തുമ്പോഴേക്കും അത്രയും ഔട്ട്പുട്ട് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അപ്പോൾ ഇറ്റ് ഈസ് അറൈസിങ് ഡ്യൂറിങ് ദി കോഴ്സ് ഓഫ് പ്രോസസ്സിങ് ആൻഡ് ഓപ്പറേഷൻ. ഒരു പർട്ടിക്കുലർ പ്രോസസ്സുകളിലൂടെ കടന്നു പോയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഓരോ ഔട്ട്പുട്ടും ഉണ്ടാകുന്നത് എന്നുള്ള ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോസസ്സുകളായിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവാം. അപ്പോൾ ഓരോ പ്രോസസ്സുകളിലൂടെ കടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള നഷ്ടങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ള. അപ്പോൾ അത്തരത്തിൽ ഇൻപുട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫസ്റ്റ് പ്രോസസ്സിൽ ഇൻപുട്ട് ചെയ്ത അത്രയും ക്വാണ്ടിറ്റി ഓർ മെറ്റീരിയൽ വെയ്റ്റ് എന്തുണ്ടായിരിക്കണം എന്നില്ല. ഏറ്റവും അവസാനത്തെ ഔട്ട്പുട്ട് ക്വാണ്ടിറ്റിയിൽ ഇല്ല എങ്കിൽ ദാറ്റ് ഡിഫറൻസ് ഈസ് നോൺ ആസ് പ്രോസസ് ലോസ്. ദാറ്റ് ഈസ് ഇൻപുട്ട് ക്വാണ്ടിറ്റി മൈനസ് ഔട്ട്പുട്ട് ക്വാണ്ടിറ്റി ഈസ് ഈക്വൽ ടു പ്രോസസ് ലോസ്. ആ ദിസ് പ്രോസസ് ലോസ് മേ ബി നോർമൽ ഓർ അബ്നോർമൽ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതെന്താവാം?
പ്രോസസ് ലോസ് മേ ബി നോർമൽ ലോസ് ഓർ അബ്നോർമൽ ലോസ്. ഫസ്റ്റ് ഓഫ് ഓൾ, പ്രോസസ് ലോസ് ക്ലാസിഫൈഡ് ആസ് നോർമൽ പ്രോസസ് ലോസ്. നോർമൽ പ്രോസസ് ലോസ്, ഇറ്റ് ഈസ് ദ ലോസ് വിച്ച് ഈസ് അൺഅവോയ്ഡബിൾ ഓൺ അക്കൗണ്ട് ഓഫ് ഇൻഹറൻറ്റ് നേച്ചർ ഓഫ് പ്രൊഡക്ഷൻ പ്രോസസ്. അതായത് പ്രൊഡക്ഷൻ പ്രോസസ്സിൽ നമുക്കൊരിക്കലും ഒഴിവാക്കാൻ കഴിയാത്ത ഒരു ലോസാണ് എന്ത്, നോർമൽ പ്രോസസ് ലോസ്. അതായത് അത് നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും ഈ ഒരു നഷ്ടം സംഭവിക്കും, ലോസ് ഓഫ് വെയ്റ്റ് സംഭവിക്കും എന്നുള്ളത്. ഇവാപറേഷൻ ആവാം, അത് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ ആ ഇവാപറേഷൻ കാരണം നമ്മൾ ആ ഇൻപുട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത അല്ലെങ്കിൽ റോ മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത അത്രയും ഔട്ട്പുട്ട് തന്നെ നമുക്ക് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. സച്ച് ലോസ് ക്യാൻ ബി എസ്റ്റിമേറ്റഡ് ഇൻ അഡ്വാൻസ് ഓൺ ദ ബേസിസ് ഓഫ് പാസ്റ്റ് എക്സ്പീരിയൻസ് ഓർ അവൈലബിൾ ഓഫ് ഡാറ്റ. ഡാറ്റ അവൈലബിലിറ്റിക്ക് അനുസരിച്ചും നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസും, കാരണം നമ്മൾ കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ നടത്തുകയാണ്, കുറേ വർഷമായിട്ട് നമ്മൾ ഈ ഫീൽഡിൽ മാനുഫാക്ചറിങ് യൂണിറ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ എത്ര പെർസെൻറ്റേജ് നഷ്ടം സംഭവിക്കും അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള നഷ്ടം സംഭവിക്കും എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ സച്ച് ലോസ് ഈസ് നോൺ ആസ് നോർമൽ പ്രോസസ് ലോസ്. സ്വാഭാവികമായിട്ട് നാച്ചുറലായിട്ട് സംഭവിക്കുന്ന ലോസുകളാണ് നോർമൽ പ്രോസസ് ലോസ് എന്ന് പറയുന്നത്. അൺഅവോയ്ഡബിൾ ആണ്, നമുക്ക് എങ്ങനെ ശ്രമിച്ചാലും അത് ഒഴിവാക്കാൻ കഴിയില്ല എന്നുള്ള അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള ലോസാണ്. അൺകൺട്രോളബിൾ ആയിട്ടുള്ള ലോസാണ് ഈ ഒരു നോർമൽ ലോസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് നമ്മൾ എക്സ്പെക്ട് ചെയ്യപ്പെടുന്ന ലോസുമാണ്. വി ആർ എക്സ്പെക്ടിങ് ദ ലോസ് ബിക്കോസ് ഫ്രം അവർ പാസ്റ്റ് എക്സ്പീരിയൻസ് വി ആർ observed and evidenced that this kind of loss may occur. Okay, for example, when shirts are cut from a reel of cloth, part of the cloth may be lost. നമ്മളിപ്പോൾ ഒരു ഷർട്ട് ഒരു തുണി വാങ്ങി അടിപ്പിക്കുകയാണെങ്കിൽ ആ തുണി മുഴുവനായിട്ട് നമുക്ക് ഷർട്ടാക്കാൻ പറ്റില്ല. അതിൻ്റെ ചെറിയ ചെറിയ പാർട്ടുകൾ കട്ട് ചെയ്ത് നമ്മുടെ അളവിനനുസരിച്ച് കൃത്യമായി ഷേപ്പിനനുസരിച്ച് വെട്ടി വരുമ്പോഴേക്കും ചില പോർഷൻസ് നഷ്ടപ്പെടും. ആ നഷ്ടപ്പെടുന്ന പോർഷൻസ് മേ ബി 20% ആവാം, 80% കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഷർട്ട് അടിക്കുന്നത് എന്ന് വിചാരിച്ച് നമുക്ക് അതിൻ്റെ 80% മാത്രം എടുത്തു കഴിഞ്ഞാൽ ഷർട്ട് ഉണ്ടാക്കാൻ കഴിയുമോ? ഇല്ല. അപ്പം 20% നോർമലായിട്ട് എന്ത് ചെയ്യും, നഷ്ടപ്പെടും എന്നുള്ളതാണ്. ദാറ്റ് ലോസ് ഈസ് നോൺ ആസ് നോർമൽ പ്രോസസ് ലോസ് എന്ന് പറയുന്നു. ദെൻ അടുത്തതാണ് അബ്നോർമൽ പ്രോസസ് ലോസ്. അപ്പോൾ ഇതിൻ്റെ തികച്ചും വ്യത്യസ്തമായിരിക്കും എന്ത്, അബ്നോർമൽ പ്രോസസ് ലോസ് പറയുന്നു. വിച്ച് മീൻസ് എനി ലോസ് കോസ്ഡ് ബൈ അൺഎക്സ്പെക്ടഡ് ഓർ അബ്നോർമൽ കണ്ടീഷൻസ് സച്ച് ആസ് പ്ലാന്റ്സ് ബ്രേക്ക് ഡൗൺ, സബ്സ്റ്റാൻഡേർഡ് മെറ്റീരിയൽസ്, കെയർലെസ്നെസ്, ആക്സിഡൻറ്റ് എക്സെട്ര, ഓർ ലോസ് ഇൻ എക്സസ് ഓഫ് ദി മാർജിൻ ആൻറ്റിസിപ്പേറ്റഡ് ഫോർ നോർമൽ പ്രോസസ് ലോസ് ഷുഡ് ബി റിഗാർഡഡ് ആസ് അബ്നോർമൽ പ്രോസസ് ലോസ്. അപ്പോൾ നോർമലായിട്ട് നമ്മൾ ഫിക്സ് ചെയ്യപ്പെട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രോസസ് ലോസ് ഉണ്ട്, അതിനെ നോർമൽ ലോസ് എന്ന് പറയും. അതിൽ കൂടുതൽ ഏതെങ്കിലും ലോസ് വന്നു കഴിഞ്ഞാൽ അതിനെയാണ് എന്ത് പറയുന്നത്, അബ്നോർമൽ പ്രോസസ് ലോസ് എന്ന് പറയുന്നത്. അബ്നോർമൽ കണ്ടീഷൻസ് വഴിയാണ് എന്ത് ചെയ്യുന്നത്, അബ്നോർമൽ പ്രോസസ് ലോസ് ഉണ്ടാവുന്നത്. അൺനാച്ചുറലായിട്ടുള്ള കണ്ടീഷൻസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ സാധാരണ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിൽ അത്തരം സാഹചര്യങ്ങൾ സ്ഥിരമായിട്ട് ഉണ്ടാവാറില്ല എന്നുള്ളതാണ്. സബ്സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ ഉപയോഗിക്കുന്ന വഴി, കെയർലെസ്നെസ് വഴി, അതുപോലെ തന്നെ ബ്രേക്ക് ഡൗൺ ഓഫ് ദ പ്ലാന്റ്, ആക്സിഡൻറ്റ്, ഇതുവഴിയൊക്കെ അബ്നോർമൽ ലോസുകൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് പ്രത്യേകത. ഓക്കെ, ഇറ്റ് ഈസ് അവോയ്ഡബിൾ ലോസ്. നമുക്ക് ഒഴിവാക്കാൻ വേണ്ട ഒരു ലോസാണ് എന്ത്, ഈ ഒരു അബ്നോർമൽ ലോസ് എന്ന് പറയുന്നത്. ഇത് കോമൺ അല്ല, അബ്നോർമൽ ആയിട്ടുള്ള ലോസുകളാണ്, നോർമൽ കണ്ടീഷൻസിൽ ഉണ്ടാവുന്നതല്ല എന്നുള്ളതാണ്. ഇൻഹറൻറ്റ് നേച്ചർ ഓഫ് പ്രൊഡക്ഷൻ അല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. എനി ലോസ് ഇൻ എക്സസ് ഓഫ് നോർമൽ പ്രോസസ് ലോസ് ഈസ് നോൺ ആസ് അബ്നോർമൽ പ്രോസസ് ലോസ്. സാധാരണയുള്ള നോർമൽ പ്രോസസ് ലോസിനും മുകളിൽ ആണ് ലോസ് ഉണ്ടാവുന്നതെങ്കിൽ ആ ലോസിനെ നമുക്ക് എന്ത് പറയാം, അബ്നോർമൽ പ്രോസസ് ലോസ് എന്ന് പറയാം. അപ്പോൾ നോക്കുക, നോർമൽ ലോസും അബ്നോർമൽ പ്രോസസ് ലോസും, നോർമൽ ആയിട്ടുള്ള ലോസ് പറഞ്ഞാൽ സാധാരണ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഉണ്ടാകുന്ന ലോസുകളെയാണ് നോർമൽ പ്രോസസ് ലോസ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല. പക്ഷേ അബ്നോർമൽ പ്രോസസ് ലോസ് എന്ന് പറഞ്ഞാൽ സാധാരണ പ്രൊഡക്ഷൻ പ്രോസസ്സുകളിൽ ഉണ്ടാവാത്ത ഒരു എന്താ പറയുക, ബ്രേക്ക് ഡൗൺ മുഖാന്തരമോ അല്ലെങ്കിൽ സബ്സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ ഉപയോഗിക്കുന്നവരോ, കെയർലെസ്നെസ് മുഖാന്തരമോ, ആക്സിഡൻറ്റ് വഴിയോ ഉണ്ടാകുന്ന ലോസുകളാണ് അബ്നോർമൽ പ്രോസസ് ലോസ് എന്ന് പറയുന്നത്. അത് നമുക്ക് അവോയ്ഡബിൾ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നോർമൽ ലോസിനും അധികമായിരിക്കും ഈ ഒരു അബ്നോർമൽ പ്രോസസ് ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോസസ് ലോസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു നോർമൽ ലോസ് ആൻഡ് അബ്നോർമൽ പ്രോസസ് ലോസ്.
Now we are going to discuss about what is the difference between normal loss and abnormal loss. Already you know that from the previous slide, what is the difference between normal loss and abnormal loss. First of all, normal loss, it is inherent nature of work. സാധാരണയായിട്ട് production process ഇൻ്റെ inherent nature ആയിട്ടുള്ള സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒന്നാണ് എന്ത് നോർമൽ ലോസ് എന്ന് പറയുന്നത്. It is anticipated, നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിയും. Nature of മെറ്റീരിയൽ, നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ആണ് എങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ പറയുകയാണ് ഷുഗർ കെയിൻ്റെ ഒരു പാനിയിൽ നിന്ന് നമ്മൾ ശർക്കര അല്ലെങ്കിൽ ഷുഗർ ഉണ്ടാക്കുകയാണെങ്കിൽ ദർ വിൽ ബി ഇവാപ്പറേഷൻ. അപ്പോൾ ഈ ലിക്വിഡ് ഫോമിലൊക്കെ ആണെങ്കിൽ അതിൽ എന്തുണ്ടായിരിക്കും? ലിക്വിഡ് ഫോമിൽ നിന്ന് ക്രിസ്റ്റൽ ഫോമിലോട്ടോ അല്ലെങ്കിൽ മെറ്റീരിയൽ ഫോമിലോട്ടോ നമ്മൾ പ്രൊഡക്ഷൻ നടത്തുകയാണ് എങ്കിൽ അതിനനുസരിച്ച് ഇവാപ്പറേഷൻ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിയും. അപ്പോൾ നേച്ചർ ഓഫ് മെറ്റീരിയൽ അനുസരിച്ചും നേച്ചർ ഓഫ് ഓപ്പറേഷൻ അനുസരിച്ചും പാസ്റ്റ് എക്സ്പീരിയൻസിനനുസരിച്ചും ടെക്നിക്കൽ ഡാറ്റയ്ക്ക് അനുസരിച്ചും നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ ആൻറ്റിസിപ്പേറ്റ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് നോർമൽ ലോസ്. അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് നോർമൽ ലോസ് എന്ന് പറയുന്നത് അബ്സോർബ്ഡ് ബൈ ഗുഡ് യൂണിറ്റ് പ്രൊഡ്യൂസ് അണ്ടർ ദി പ്രോസസ്. അതായത് നമ്മൾ ഈ ഒരു നോർമൽ ലോസിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണോ ഏറ്റവും അവസാനം ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഉണ്ടാകുന്നത് അതിൻ്റെ കോസ്റ്റിലോട്ട് ആ ഒരു ലോസ് കൂടി ആഡ് ചെയ്ത് വരും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അക്കോർഡിംഗ് ട്രീറ്റ്മെൻറ്റ് ഫോർ സെയിൽ ഓഫ് നോർമൽ പ്രോസസ് ലോസ് യൂണിറ്റ്സ് ഈസ് റിയലൈസ്ഡ് ബി ക്രെഡിറ്റഡ് ടു പ്രോസസ് അക്കൗണ്ട്. നോർമൽ ലോസിൻ്റെ എമൗണ്ട്, അതായത് ഇത്തരത്തിൽ ഇവാപ്പറേഷനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണം കൊണ്ട് നഷ്ടപ്പെട്ടിട്ടുള്ള എമൗണ്ട് അല്ലെങ്കിൽ നഷ്ടപ്പെടുന്ന എമൗണ്ടിന് ഏതെങ്കിലും തരത്തിലുള്ള സ്ക്രാപ്പ് വാല്യൂ ഓർ റെസിജ്വൽ വാല്യൂ ഉണ്ട് എങ്കിൽ അത് വിറ്റ് കിട്ടുന്ന എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം പുറത്ത് വിറ്റിട്ട് ആ എമൗണ്ട് ക്യാഷ് ആയിട്ട് പ്രോസസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുകയും ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ അബ്നോർമൽ ലോസ് ആണ് എങ്കിൽ ഇറ്റ് ഈസ് ഓവർ ആൻഡ് എബോവ് ദി നോർമൽ ലോസ് ഈസ് അബ്നോർമൽ ലോസ് ഈസ് ദിസ് ലോസ് ഇൻ എക്സസ് ഓഫ് പ്രീ ഡിറ്റർമൈൻഡ് ലോസ്. അപ്പോൾ നമ്മൾ പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ട് ഫിക്സ് ചെയ്ത സെർട്ടൻ പെർസെൻറ്റേജിന് മുകളിലാണ് ലോസ് സംഭവിക്കുന്നതെങ്കിൽ അതായിരിക്കും അബ്നോർമൽ ലോസ് എന്ന് പറയുന്നത്. കനോട്ട് ഒബ്വിയസ്ലി ബി എസ്റ്റിമേറ്റഡ് ഇൻ അഡ്വാൻസ്. നമുക്ക് മുൻകൂർ പറയാൻ കഴിയില്ല അബ്നോർമൽ ലോസ്, കാരണം അത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. നോർമൽ കണ്ടീഷനിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ലോസാണ് അബ്നോർമൽ ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് റീസൺസ് ഫോർ അബ്നോർമൽ ലോസ്. എന്തുകൊണ്ടൊക്കെയാണ് അബ്നോർമൽ ലോസ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. കെയർലെസ്നെസ് ഓഫ് വർക്കേഴ്സ്, ഇംപ്രോപ്പർ ട്രെയിനിങ്, പുവർ ക്വാളിറ്റി ഓഫ് റോ മെറ്റീരിയൽ, എ ബാഡ് പ്ലാന്റ് ഡിസൈൻ ഓർ ഓപ്പറേഷൻ. ഈ കാരണങ്ങൾ കൊണ്ടെല്ലാം എന്ത് സംഭവിക്കുന്നുണ്ട്? അബ്നോർമൽ ലോസ് സംഭവിക്കുന്നുണ്ട്. ദീസ് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ നോർമൽ ലോസ് ആൻഡ് അബ്നോർമൽ ലോസ്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് സം ഓഫ് ദി ഫാക്ട്സ് ഇക്വേഷൻസ് റിലേറ്റഡ് ടു നോർമൽ ലോസ് ഓർ നോർമൽ പ്രോസസ് ലോസ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇൻ കേസ് The scrapped units have certain value, such an amount should be credited to the process account. അപ്പോൾ നമുക്ക് നോർമലായിട്ട് നഷ്ടപ്പെടുന്ന ആ ഒരു യൂണിറ്റ് ഉണ്ട്, അത്രയും യൂണിറ്റ് നമുക്ക് പുറത്ത് വിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ കുറഞ്ഞ വിലയെ കിട്ടുള്ളൂ. കാരണം റിയൽ പ്രൊഡക്റ്റ് അല്ല, അതിനുള്ള സ്ക്രാപ്പായിട്ടുള്ള കാര്യങ്ങൾ. അത്തരത്തിലുള്ള ഏതെങ്കിലും സ്ക്രാപ്പ് ഉണ്ട് എങ്കിൽ ആ സ്ക്രാപ്പ് വാല്യൂ നമുക്ക് എന്ത് ചെയ്യണം? പ്രോസസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യപ്പെടേണ്ടതായിട്ട് ഉണ്ട് എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു സ്റ്റീൽ അൽമാര ആണ് പ്രിപ്പയർ ചെയ്യുന്നത് എങ്കിൽ അതിൻ്റെ കട്ടിംഗ് പീസായിട്ടുള്ള സ്റ്റീലുകൾ, അതുപോലെ തന്നെ അതിൻ്റെ മറ്റു എലമെൻറ്റ്സ് എന്തെങ്കിലും മാർക്കറ്റ് വാല്യൂയിൽ വിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, കുറഞ്ഞ വില കിട്ടുന്നുണ്ടെങ്കിൽ, ദാറ്റ് ഈസ് ക്രെഡിറ്റഡ് ടു പർട്ടിക്കുലർ പ്രോസസ് അക്കൗണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ സ്ക്രാപ്പ് ഈസ് ദി ഇൻസിഡൻ്റൽ മെറ്റീരിയൽ റെസ്യൂജ്യൂ കമ്മിങ് ഔട്ട് ഓഫ് സെർട്ടീൻ ടൈപ്പ് ഓഫ് മാനുഫാക്ചർ. ആ മാനുഫാക്ചറിൽ പ്രോസസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നോർമൽ ലോസിൽ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന നഷ്ടം, അതിൽ നിന്നും കിട്ടുന്ന എന്തെങ്കിലും വാല്യൂ ഉണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്? സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത്. സ്ക്രാപ്പ് ഈസ് ദ ഇൻസിഡൻ്റൽ മെറ്റീരിയൽ, അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. റെസ്യൂജ്യൂ കമ്മിങ് ഔട്ട് ഓഫ് സെർട്ടൻ ടൈപ്പ് ഓഫ് മാനുഫാക്ചർ എന്ന് പറയുന്നു. ഓക്കെ, ദെൻ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് നോർമൽ ലോസ് ഈസ് ഈക്വൽ ടു number of units of normal loss is equal to input into expected percentage of normal loss. സാധാരണയായിട്ട് എത്ര യൂണിറ്റ് ആണ് നോർമൽ ലോസ് ഉണ്ടാകുന്നത് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇൻപുട്ടിൽ 10% അല്ലെങ്കിൽ സെർട്ടൻ പെർസെൻറ്റേജ് നോർമൽ ലോസ് ഉണ്ടാകും എന്നുള്ളത് നമ്മൾ മുൻകൂട്ടി കണ്ടെത്തിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, 100 units ഇൻട്രൊഡ്യൂസ് ചെയ്തു, 10% നോർമൽ ലോസ് ആണെങ്കിൽ 100 × 10% ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് നോർമൽ ലോസ് ഇസ് ഈക്വൽ ടു 10 എന്നുള്ളത് നമുക്ക് കിട്ടും. 100 × 10% ഇസ് ഈക്വൽ ടു 10 ആണ് അവിടെ നോർമൽ ലോസ് ആയിട്ട് ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. ദെൻ കോസ്റ്റ് ഓഫ് ഗുഡ് യൂണിറ്റ്. അങ്ങനെ നോർമൽ ലോസ് ഉണ്ട് എങ്കിൽ നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ് യൂണിറ്റ്, നല്ല യൂണിറ്റിൻ്റെ കോസ്റ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ടോട്ടൽ കോസ്റ്റ് മൈനസ് സെയിൽ വാല്യൂ ഓഫ് സ്ക്രാപ്പ് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് മൈനസ് നോർമൽ ലോസ് യൂണിറ്റ്സ്. ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? ഏറ്റവും അവസാനം നല്ല യൂണിറ്റിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്.
മറ്റൊന്ന് പറയുന്നത് നെറ്റ് ഔട്ട്പുട്ട് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഒരു പ്രോസസ്സിൽ ഇൻപുട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു, അതിൽ നിന്ന് നോർമൽ ലോസ് കഴിച്ചിട്ട് ബാക്കിയുള്ളതായിരിക്കും എന്ത്, നെറ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ടോട്ടൽ ഇൻപുട്ട് മൈനസ് നോർമൽ ലോസ് ഇസ് ഈക്വൽ ടു നെറ്റ് ഔട്ട്പുട്ട്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് അബ്നോർമൽ പ്രോസസ് ലോസ്. അബ്നോർമൽ പ്രോസസ് ലോസ് ഓർ ഗെയിൻ എന്നുള്ളതാണ്, അതെങ്ങനെയാണ് സംഭവിക്കുന്നത് നോക്കുക. ഇസ് ഈക്വൽ ടു ടോട്ടൽ ലോസ് മൈനസ് നോർമൽ ലോസ്, മൊത്തത്തിലുണ്ടായ നഷ്ടം മൈനസ് നോർമൽ ലോസ്. ഇപ്പോൾ നിങ്ങൾക്ക് അടുത്തൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്, ആ എക്സാമ്പിൾ കൃത്യമായിട്ട് ഫിഗർ വെച്ച് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ മനസ്സിൽ ഉണ്ടായാൽ മതി, ഇക്വേഷൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ആ ബേസിക് കൺസെപ്റ്റ്, ലോജിക് കൺസെപ്റ്റ് മനസ്സിലായി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നോർമൽ ലോസാണോ അബ്നോർമൽ ലോസാണോ അബ്നോർമൽ ഗെയിൻ ആണോ എന്നുള്ളതെല്ലാം കണ്ടെത്താൻ കഴിയും. അബ്നോർമൽ ഗെയിൻ എന്നുള്ളത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് ഈസ് ഗ്രേറ്റർ ദാൻ ആക്ച്വൽ ഔട്ട്പുട്ട് ദെൻ അബ്നോർമൽ ലോസ് വിൽ ബി ഹാപ്പൻഡ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഔട്ട്പുട്ട് ആക്ച്വൽ ഔട്ട്പുട്ടിനേക്കാൾ കൂടുതലാണ്, അതായത് ആക്ച്വൽ ഔട്ട്പുട്ട് കുറവും എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് കൂടുതലും ആണ് എങ്കിൽ അവിടെ അബ്നോർമൽ ലോസ് ഉണ്ടായിരിക്കും എന്നുള്ള. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണ്, 100 യൂണിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, 10% നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ അതിൻ്റെ ലോസ് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. 10% ലോസ് പറയുമ്പോൾ നമ്മൾ നിശ്ചയിച്ച ലോസ് എന്ന് പറയുന്നത് 10 യൂണിറ്റ് ആണ്. പക്ഷേ ടോട്ടൽ ലോസ്, ഫോർ എക്സാമ്പിൾ ടോട്ടൽ ലോസ് 20 യൂണിറ്റിൻ്റെ ടോട്ടൽ ലോസ് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അവിടെ അബ്നോർമൽ ലോസായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത് 10 യൂണിറ്റിൻ്റെ അബ്നോർമൽ ലോസ് ആണ്. ഓക്കെ, ദെൻ എങ്ങനെയാണ് അബ്നോർമൽ ലോസിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഹൗ ടു കാൽക്കുലേറ്റ് വാല്യൂ ഓഫ് അബ്നോർമൽ ലോസ്. ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ആസ് നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ നോർമൽ ഔട്ട്പുട്ട് മൾട്ടിപ്ലൈഡ് വിത്ത് യൂണിറ്റ്സ് ഓഫ് അബ്നോർമൽ ലോസ്. ഇനി എന്താണ് ഈ നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് എന്ന് ആദ്യം നോക്കാം. നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ. ടോട്ടൽ കോസ്റ്റിൽ നിന്ന് ഡെബിറ്റ് സൈഡിൽ എന്തുണ്ടായിരിക്കാം, ടോട്ടൽ കോസ്റ്റ് ഉണ്ടായിരിക്കും. അതിൽ നിന്ന് ക്രെഡിറ്റ് സൈഡിലെ സ്ക്രാപ്പ് വാല്യൂ കുറച്ച് കഴിഞ്ഞാൽ നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് നമുക്ക് ലഭ്യമാകുന്നതാണ്. അതുപോലെ തന്നെ നോർമൽ ഔട്ട്പുട്ട് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇൻപുട്ട് ഇൻട്രൊഡ്യൂസിൽ നിന്ന് യൂണിറ്റ്സ് ഓഫ് നോർമൽ ലോസ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു നോർമൽ ഔട്ട്പുട്ട് കാണാം. നോർമൽ ഔട്ട്പുട്ട് എന്നുള്ളതിൻ്റെ ഇൻപുട്ടും യൂണിറ്റ്സ് ഓഫ് നോർമൽ ലോസും ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ ഔട്ട്പുട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ള. നെക്സ്റ്റ്, അബ്നോർമൽ ലോസസ് എങ്ങനെയാണ് സംഭവിക്കുന്നതാണ്. ആക്ച്വൽ ലോസ് മൈനസ് നോർമൽ ലോസ്, അതായത് ഏറ്റവും ആദ്യത്തെ നമ്മൾ എഴുതിയിട്ടുള്ള അതേ ഇക്വേഷൻ തന്നെയാണ്. ആക്ച്വൽ ലോസ് മൈനസ് നോർമൽ ലോസ് എന്ന ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ടും അബ്നോർമൽ ലോസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ്. ഓക്കെ, എങ്ങനെയാണ് വാല്യൂ ഓഫ് അബ്നോർമൽ ലോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ തന്നെ കുറച്ചും കൂടി വേറെ രൂപത്തിൽ പറയാണ്, ടോട്ടൽ കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഓഫ് നോർമൽ ലോസ് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് യൂണിറ്റ്സ് മൈനസ് നോർമൽ ലോസ് മൾട്ടിപ്ലൈഡ് വിത്ത് യൂണിറ്റ്സ് ഓഫ് അബ്നോർമൽ ലോസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇക്വേഷനോ അല്ലെങ്കിൽ നമ്മൾ ഈ സ്ലൈഡിൽ തന്നെ രണ്ടാമത് പറയുന്ന ഇക്വേഷനാക്കുന്നത് വാല്യൂ ഓഫ് അബ്നോർമൽ ലോസ് ഇസ് ഈക്വൽ ടു നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ നോർമൽ ഔട്ട്പുട്ട് ഇൻറ്റു യൂണിറ്റ്സ് ഓഫ് അബ്നോർമൽ ലോസ്. ഇതിൽ ഏത് ഇക്വേഷനാണോ നിങ്ങൾക്ക് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ആ ഇക്വേഷൻ ഉപയോഗിക്കാം. വളരെ ഈസി ആയിട്ടുള്ള ഇക്വേഷൻ ഏതാണോ അത് ഉപയോഗിക്കാം. ഓക്കെ, ഇവിടെ സ്ക്രാപ്പ് പറയുന്നത് സ്ക്രാപ്പ് ഈസ് ദ സെയിലബിൾ വാല്യൂ ഓഫ് അബ്നോർമൽ ലോസ് units shall be credited to the abnormal wastage account and shall be closed by transferring it to the costing P&L loss account. ഇവിടെ ഉണ്ടാകുന്ന സ്ക്രാപ്പ് ഉണ്ടാവും, അബ്നോർമൽ ലോസ് അഥവാ അബ്നോർമൽ ലോസ് അഥവാ വേസ്റ്റ് അബ്നോർമൽ വേസ്റ്റേജ് അക്കൗണ്ട് എന്നുള്ള അക്കൗണ്ട് ഓപ്പൺ ചെയ്തുകൊണ്ട് എത്ര യൂണിറ്റിൻ്റെ അബ്നോർമൽ ലോസാണോ ആ അക്കൗണ്ടിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം, ട്രാൻസ്ഫർ ചെയ്യേണ്ടതായിട്ട് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളതൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാകും എന്നുള്ളതാണ്. അപ്പോൾ ശ്രദ്ധിച്ചോളാം, ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അബ്നോർമൽ ലോസുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് സോൾവ് ചെയ്യാവുന്നതാണ്. അബ്നോർമൽ ലോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ടോട്ടൽ ലോസ് മൈനസ് നോർമൽ ലോസ് എന്ന ഇക്വേഷൻ ഉപയോഗിക്കാം, ഓർ എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് ആക്ച്വൽ ഔട്ട്പുട്ടിനേക്കാൾ കൂടുതലാകുമ്പോഴാണ് അബ്നോർമൽ ലോസ് സംഭവിക്കുന്നത്. അബ്നോർമൽ ലോസസ് എന്ന് പറയുന്നത് ആക്ച്വൽ ലോസ് മൈനസ് നോർമൽ ലോസ് എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാം. ദെൻ നോർമൽ എങ്ങനെയാണ് ഇതിൻ്റെ വാല്യൂ കാണുന്നത് എന്നുള്ളതാണ്. അബ്നോർമൽ ലോസിൻ്റെ വാല്യൂ, അതായത് അബ്നോർമൽ കോസ്റ്റ് അബ്നോർമൽ ലോസ് ഇത്ര യൂണിറ്റ് ആണെങ്കിൽ അത്ര യൂണിറ്റിൻ്റെ കോസ്റ്റ് വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും എന്നുള്ളതാണ്. ക്രെഡിറ്റ് സൈഡിൽ കോസ്റ്റ് വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും എന്നുള്ളതാണ്. അതിനുവേണ്ടി നമുക്ക് രണ്ട് ഇക്വേഷൻ ഉപയോഗിക്കാം. ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ നോർമൽ ഔട്ട്പുട്ട് ഇൻറ്റു യൂണിറ്റ്സ് ഓഫ്
അബ്നോർമൽ ലോസ് എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കാം. അതല്ല എങ്കിൽ ടോട്ടൽ കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഓഫ് നോർമൽ ലോസ് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് യൂണിറ്റ്സ് മൈനസ് നോർമൽ ലോസ് യൂണിറ്റ്സ് മൾട്ടിപ്ലൈഡ് വിത്ത് യൂണിറ്റ്സ് ഓഫ് അബ്നോർമൽ ലോസ് എന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ. Now we are going to give some example. For example, 100 units introduced in a particular process. Normal loss is expected 10%. Expected or normal output is equal to 90. That is, 100 unit introduced, 10% normal loss. സ്വാഭാവികമായിട്ടും ആ ഒരു മാനുഫാക്ചറർ എക്സ്പെക്ട് ചെയ്യപ്പെടുന്ന നോർമൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 90 ആയിരിക്കും. 100 മൈനസ് 10 ഈസ് ഈക്വൽ ടു 90 ആയിരിക്കും. ദെൻ ആക്ച്വൽ ഔട്ട്പുട്ട്, അയാൾ കിട്ടിയ ആക്ച്വൽ ഔട്ട്പുട്ട് 85 ഉള്ളൂ എങ്കിൽ അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണ്? 90 എക്സ്പെക്ട് ചെയ്തു, ആക്ച്വൽ കിട്ടിയിട്ടുള്ളത് 85 ഉള്ളൂ എങ്കിൽ ദർ ഈസ് എ അബ്നോർമൽ ലോസ് ഓഫ് 5 യൂണിറ്റ്സ്. അതായത് 90 നിന്ന് 85 കുറച്ച് കഴിഞ്ഞാൽ 5 യൂണിറ്റിൻ്റെ അബ്നോർമൽ ലോസ് സംഭവിച്ചിട്ടുണ്ട്. അതായത് എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ ലോസ് അവിടെ സംഭവിച്ചു എന്നുള്ളതാണ്. 10% ലോസ് എക്സ്പെക്ട് ചെയ്തിരുന്നു, പക്ഷേ 15% ലോസ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ആക്ച്വൽ ഔട്ട്പുട്ട് 95 കിട്ടിയെന്ന് വിചാരിക്കുക. നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുള്ള നോർമൽ ഔട്ട്പുട്ട് 90 ആണ്, പക്ഷേ ആക്ച്വൽ ഔട്ട്പുട്ട് 95 ആണ് കിട്ടിയത് എങ്കിൽ ദർ ഈസ് അബ്നോർമൽ ഗെയിൻ ഓഫ് ഫൈവ് യൂണിറ്റിൻ്റെ അബ്നോർമൽ ഗെയിൻ ഉണ്ട്. അപ്പോൾ ഈ അബ്നോർമൽ ഗെയിനുമായി ബന്ധപ്പെട്ട പ്രോബ്ലം നമ്മൾ അടുത്ത സ്ലൈഡിൽ അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾ കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ അബ്നോർമൽ ഗെയിന് 5 ആയിരിക്കും എന്നുള്ളതാണ് ഈ ഒരു സിറ്റുവേഷൻ. ഈ ജേണൽ എൻട്രീസ് ഫോർ അബ്നോർമൽ ലോസ് അക്കൗണ്ട്, ഈ ഒരു അബ്നോർമൽ ലോസുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ജേണൽ എൻട്രീസ് എന്ന് പറയുന്നത് ഫോർ വാല്യൂയിങ് ഓഫ് അബ്നോർമൽ ലോസ്, അബ്നോർമൽ ലോസിന് വാല്യൂ ചെയ്യുന്നതിനുള്ള ജേണൽ എൻട്രി. അബ്നോർമൽ ലോസ് ഓർ വേസ്റ്റേജ് അക്കൗണ്ട് ഡെബ്റ്റർ ടു പ്രോസസ് അക്കൗണ്ട്. ഫോർ റിയലൈസബിൾ സ്ക്രാപ്പ് വാല്യൂ ഓഫ് നോർമൽ ലോസ്, നോർമൽ ലോസ് വിറ്റ് കിട്ടുന്ന എമൗണ്ടിന് ഏതെങ്കിലും സ്ക്രാപ്പ് വാല്യൂ ഉണ്ടെങ്കിൽ അതിൻ്റെ എമൗണ്ട് കിട്ടുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെബ്റ്റർ ടു അബ്നോർമൽ ലോസ് അക്കൗണ്ട്. ദെൻ ഫോർ ട്രാൻസ്ഫറിങ് ദ ബാലൻസ് ഇൻ ദി അബ്നോർമൽ ലോസ് അക്കൗണ്ട്, അബ്നോർമൽ ലോസ് അക്കൗണ്ടിൽ ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി കോസ്റ്റിംഗ് പി ആൻഡ് എൽ അക്കൗണ്ട് ഡെബ്റ്റർ ടു അബ്നോർമൽ ലോസ് അക്കൗണ്ട്. ഈ ഒരു മൂന്ന് ജേണൽ എൻട്രിയാണ് പ്രധാനപ്പെട്ട ജേണൽ എൻട്രി റിലേറ്റിംഗ് ടു അബ്നോർമൽ ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ആദ്യത്തെ അബ്നോർമൽ ലോസ് റെക്കോർഡ് ചെയ്യുന്നതിന്, രണ്ടാമത്തത് അബ്നോർമൽ ലോസ് മാർക്കറ്റിൽ സെയിലായിട്ട് സ്ക്രാപ്പായിട്ട് വിൽക്കുമ്പോൾ കിട്ടുന്നത്, മൂന്നാമത് അബ്നോർമൽ ലോസ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നതിനുള്ള ജേണൽ എൻട്രി. ഓക്കെ, ഇപ്പോൾ നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോവുകയാണ്. ഒരു എക്സാമ്പിൾ എന്നുകൊണ്ട് ആദ്യം നമ്മൾ ചെയ്യുന്നത് നോർമൽ പ്രോസസ് ലോസിൻ്റെ ഒരു പ്രോബ്ലമാണ്. നോർമൽ പ്രോസസ് ലോസിൽ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ പർട്ടിക്കുലേഴ്സ് മിസ്റ്റർ സോറി എക്സ് എന്നുള്ള പ്രൊഡക്റ്റ് പ്രോസസ് ചെയ്യുമ്പോഴുള്ള ഇൻഫർമേഷൻസ് ആണ് തന്നിരിക്കുന്നത്. പർട്ടിക്കുലേഴ്സും എമൗണ്ട് തന്നിട്ടുണ്ട്. മെറ്റീരിയൽ 500 kg അറ്റ് ദ റേറ്റ് ₹6 പെർ കിലോഗ്രാം, ലേബർ ₹2,500, ഡയറക്റ്റ് എക്സ്പെൻസസ് 500, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് അലോക്കേറ്റഡ് ടു പ്രോസസ് എക്സ് 500, നോർമൽ വേസ്റ്റേജ് 10% ഓഫ് ദി ഇൻപുട്ട്, പ്രിപ്പയർ പ്രോസസ് അക്കൗണ്ട് വെൻ സ്ക്രാപ്പ് വാല്യൂ ഓഫ് നോർമൽ ലോസസ് നിൽ, ദെൻ സ്ക്രാപ്പ് അറൈസിങ് ഔട്ട് ഓഫ് നോർമൽ ഹാസ് സെയിൽ വാല്യൂ ഓഫ് ₹1 പെർ യൂണിറ്റ്. അപ്പോൾ രണ്ട് കേസുകൾ ചെയ്യണം. 500 kg മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, 6 രൂപയാണ് ഒരു കിലോയ്ക്ക്. ലേബർ 2,500 രൂപ വേണം, ഡയറക്റ്റ് എക്സ്പെൻസ് 500 ഉണ്ട്, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് 500 ഉണ്ട്. ഒറ്റ പ്രോസസ്സേ പറഞ്ഞിട്ടുള്ളൂ, ഒരു പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്താൽ മതി. നോർമൽ ലോസ് 10% അവിടെ ശ്രദ്ധിച്ചോളൂ. 500 യൂണിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത 500 കിലോ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 10% 50 യൂണിറ്റ് എന്ത് സംഭവിക്കുന്നുണ്ട്? നോർമൽ ലോസ് സംഭവിക്കുന്നുണ്ട്. ഇനി ആദ്യത്തെ കേസ് പറയുന്നത് സ്ക്രാപ്പ് വാല്യൂ ഓഫ് നോർമൽ ലോസ് ഇസ് നിൽ, സ്ക്രാപ്പ് വാല്യൂ ഇല്ല എങ്കിൽ, അതായത് സ്ക്രാപ്പ് വാല്യൂ നമ്മൾ പുറത്ത് വിറ്റിട്ട് പൈസ കിട്ടാത്ത സാഹചര്യത്തിലുള്ള അക്കൗണ്ടാണ് ആദ്യത്തെ പ്രിപ്പറേഷൻ. രണ്ടാമത്തെ സാഹചര്യം എന്ന് പറയുന്നത് സ്ക്രാപ്പ് വാല്യൂ വിറ്റിട്ട് 1 രൂപ ഒരു യൂണിറ്റിന് സ്ക്രാപ്പ് എത്രയാണോ അതിന് 1 രൂപ കിട്ടുമ്പോഴുള്ളതാണ് രണ്ടാമത്തെ. ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ പ്രിപ്പയറിങ് സ്ക്രാപ്പ് വാല്യൂ നോർമൽ ലോസ് ഈസ് നിൽ, അതായത് സ്ക്രാപ്പ് വാല്യൂയിൽ നിന്ന് ഒരു എമൗണ്ടും കിട്ടാത്ത ഒരു സാഹചര്യത്തിലാണ് നോർമൽ ലോസ്. ഓക്കെ, ഡെബിറ്റ് സൈഡ് അതുപോലെ തന്നെ ക്രെഡിറ്റ് സൈഡ്, പ്രോസസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും നമ്മൾ കൃത്യമായി വരയ്ക്കുന്നു. ആദ്യം ഡെബിറ്റ് സൈഡിൽ എന്ത് ചെയ്യുന്നു, പർട്ടിക്കുലേഴ്സും എമൗണ്ട് കോളവും കാണിക്കുന്നു, ക്വാണ്ടിറ്റി കോളവും കാണിക്കുന്നു. മെറ്റീരിയൽ 500 kg 6 രൂപ നിരക്കിൽ 3,000,
നെക്സ്റ്റ് ലേബർ 2500 rupees, ഡയറക്റ്റ് എക്സ്പെൻസസ് 500 rupees. അതിനുശേഷം നമ്മൾ ക്രെഡിറ്റ് സൈഡ് ചെയ്യുന്നു പർട്ടിക്കുലേഴ്സ്. നോ ബൈ നോർമൽ ലോസ് ശ്രദ്ധിക്കുക, എമൗണ്ട് കുളത്തിൽ ബ്ലാങ്ക് ആയി കിടക്കുന്നതിൻ്റെ കാരണം അവിടെ എന്തില്ല, നോർമൽ ലോസ് ആയിട്ട് സംഭവിക്കുന്ന ലോസിന് സ്ക്രാപ്പ് വാല്യൂ ഇല്ലാത്ത കേസാണ് ആദ്യത്തെ കേസ് നമ്മൾ പറഞ്ഞിട്ട്. നോർമൽ ലോസ് 50 gram, 50 gram എഴുന്ന ടീരിൽ 500 kilogram 10% നോർമൽ ലോസ് സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് 50 kilo നോർമൽ ലോസ് സംഭവിച്ചിട്ടുണ്ട്. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്, വാട്ട് ഇസ് നെക്സ്റ്റ്? നമ്മൾ ആദ്യം ഡെബിറ്റ് സൈഡ് എല്ലാം ആഡ് ചെയ്യാം. എമൗണ്ട് കോളം ആഡ് ചെയ്യുന്നു, 3000 + 2500 + 500 = 6500, ദെൻ കിലോഗ്രാം 500, ദെൻ എന്ത് ചെയ്യാണ്, അത് തന്നെ എന്ത് ചെയ്യാണ്, ഇപ്പുറത്തു നിന്ന് ലെസ് ചെയ്താൽ മതി. ജസ്റ്റ് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ 500 നിന്നും അതുപോലെ തന്നെ 6500 നിന്നും ലെസ് ചെയ്യാം. ക്രെഡിറ്റ് സൈഡിൽ നിന്ന് 50 കുറച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 450, 650 അതുപോലെ തന്നെ നിലനിർത്തുക, ദെൻ അക്കൗണ്ട് ക്ലോസ് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇവിടെ ഒന്ന് രണ്ട് വസ്തുതകൾ കൃത്യമായിട്ട് പറയുന്നു. കോസ്റ്റ് പെർ യൂണിറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ പെർ യൂണിറ്റ് കോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തില്ല, അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. 6500 units ആണ് ഈ ഒരു പ്രോസസ്സിൽ നോർമൽ ലോസ് കഴിഞ്ഞതിന് ശേഷം ഉള്ള കോസ്റ്റ് എന്ന് പറയുന്നത്. അതിനെ 450 units പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. 6500 കോസ്റ്റ് 450 450 units ആണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഒരു യൂണിറ്റിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഇത്രയാണ്, 6500 ÷ 450 units കൊണ്ട് ഡിവൈഡ് ചെയ്തതിന് ഒരു യൂണിറ്റിന്റെ കോസ്റ്റ് 14.44 എന്നുള്ള കോസ്റ്റ് പെർ യൂണിറ്റ് നമുക്ക് കിട്ടും. അവിടെ ശ്രദ്ധിക്കുക, ദ നോർമൽ ലോസ് ഇസ് അബ്സോർബ്ഡ് ബൈ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് ആസ് എ റിസൾട്ട് കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റ് ഇൻഫ്ലേറ്റ്സ്. സാധാരണയായിട്ട് നോർമൽ ലോസ് സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, 50 units നഷ്ടപ്പെട്ടത് കാരണം അത്രയും കോസ്റ്റ് എന്ത് ചെയ്യും, ഇവിടെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസിൽ അല്ലെങ്കിൽ കോസ്റ്റിൽ വില കൂടും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. സപ്പോസ് അത് ശ്രദ്ധിക്കുക, വെൻ ദർ ഈസ് നോ ലോസ്, ലോസ് ഉണ്ടായിരുന്നില്ല എങ്കിൽ കോസ്റ്റ് പെർ യൂണിറ്റ് കുറയും. എങ്ങനെയാണ് നോക്കാം, എങ്ങനെയാണ്, 6500 വന്നിട്ടുണ്ട്, അതേസമയം 500 units മുഴുവനും പ്രൊഡ്യൂസ് ചെയ്തു, അവിടെ നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, നോർമൽ ലോസ് സംഭവിച്ചിട്ടില്ല എങ്കിൽ 6500 ÷ 500 = 13, 13 രൂപയെ വരികയുള്ളൂ. ബട്ട് വെൻ ദർ ഈസ് നോർമൽ ലോസ് കോസ്റ്റ് പെർ യൂണിറ്റ് ഗോസ് അപ് ടു 14.44. അപ്പോൾ എന്ത് ചെയ്യും, പെർ യൂണിറ്റ് കോസ്റ്റ് 14.44 കൂടുന്നുണ്ട്. അപ്പോൾ നോർമൽ ലോസ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഗുഡ് പ്രൊഡക്റ്റ് നല്ല പ്രൊഡക്റ്റിലേക്ക് അതിനെ ചാർജ് ചെയ്യുകയും അപ്പോൾ ഏറ്റവും അവസാനം ഫിനിഷ്ഡ് പ്രൊഡക്റ്റിൽ എന്ത് ചെയ്യും, പെർ യൂണിറ്റ് കോസ്റ്റ് ഇൻക്രീസ് ചെയ്യപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓക്കെ, നെക്സ്റ്റ്, ഇത് തന്നെ 1 രൂപയ്ക്ക് നമ്മൾ വിൽക്കുകയാണ് എങ്കിൽ ഇതേ പ്രോസസ്സ് തന്നെയാണ്, വേറെ കൺഫ്യൂഷൻ ഒന്നുമില്ല. ആ നോർമൽ ലോസ് 1 രൂപയ്ക്ക് വിൽക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ എങ്ങനെയായിരിക്കും സിറ്റുവേഷൻ എന്നുള്ള. മെറ്റീരിയൽ 500, 3000, ലേബർ 2500, ഡയറക്റ്റ് എക്സ്പെൻസസ് 500, ദെൻ ക്രെഡിറ്റ് സൈഡ് ശ്രദ്ധിക്കുക, ബൈ നോർമൽ ലോസ് 50, എമൗണ്ട് കുളത്തിൽ നോക്കൂ, 50 × 1, 1 രൂപയ്ക്ക് വിറ്റിട്ടുണ്ട്, 50 rupees അവിടെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആഡ് ചെയ്യുക, ഡെബിറ്റ് സൈഡ് ആദ്യം ആഡ് ചെയ്യുക, 500, 600, 6500, ദെൻ 450 എന്നുള്ള കിട്ടും. ദെൻ പെർ യൂണിറ്റ് കോസ്റ്റ് ശ്രദ്ധിച്ചോളാം, പെർ യൂണിറ്റ് കോസ്റ്റ് 46450 ÷ 450 = 14.33. We can observe from the above that the value realized from the sale of the normal waste reduces the കോസ്റ്റ് ഓഫ് ദി എക്സ്റ്റെൻറ്റ് ഓഫ് ദി സെയിൽ വാല്യൂ. അപ്പോൾ ഏതെങ്കിലും എമൗണ്ട് അതിൽ നിന്ന് സെയിൽസ് വാല്യൂ ആയിട്ട് സ്ക്രാപ്പ് വാല്യൂ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത്രയും എന്ത് ചെയ്യും, പെർ യൂണിറ്റ് കോസ്റ്റ് ലെസ് ആവാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്തിട്ടുള്ളത് സിമ്പിൾ പ്രോസസ് അക്കൗണ്ടിൽ ഒന്ന് പ്രോസസ് ലോസിന് സ്ക്രാപ്പ് വാല്യൂ കിട്ടാത്ത അല്ലെങ്കിൽ സ്ക്രാപ്പ് വാല്യൂ എറൈസ് ചെയ്യാത്ത സാഹചര്യം, രണ്ടാമത് സ്ക്രാപ്പ് വാല്യൂ ₹1 എറൈസ് ചെയ്യുമ്പോഴുള്ള രണ്ട് സാഹചര്യത്തിലുള്ള പ്രോസസ് അക്കൗണ്ടുകളാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അടുത്ത് നമ്മൾ അബ്നോർമൽ പ്രോസസ് ലോസിൻ്റെ അക്കൗണ്ടാണ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഒരു സിമ്പിൾ പ്രോബ്ലമാണ് അടുത്ത് വരുന്നത്. 2000 units ഓഫ് റോ മെറ്റീരിയൽസ് വേർ ഇൻട്രൊഡ്യൂസ് ഇൻ എ പ്രോസസ് അറ്റ് എ കോസ്റ്റ് ഓഫ് ₹8000. ദ നോർമൽ വേസ്റ്റേജ് അലൗഡ് ഈസ് 10%. ഈച്ച് യൂണിറ്റ് ഓഫ് വേസ്റ്റ് റിയലൈസ്ഡ് ₹2.5. ദ ആക്ച്വൽ പ്രൊഡക്ഷൻ വാസ് 1700 units.
The expense being as follows. Direct wage 13,000, indirect expenses 6,500. Prepare the process account in to show the effect of wastage. അവിടെ എന്താ ശ്രദ്ധിക്കുന്നത്? 2000 യൂണിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. 2000 യൂണിറ്റിന്റെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നില്ല, പകരം എന്താണ്, 2000 യൂണിറ്റ് റോ മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 8,000 റുപ്പീസ് ആണ്. നോർമൽ വേസ്റ്റേജ് 10%. അപ്പോൾ 2000 യൂണിറ്റിന്റെ 10% എന്ന് പറഞ്ഞാൽ 200 യൂണിറ്റ് പോകും. ബാക്കി 1800 യൂണിറ്റ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യപ്പെടുന്നത്. പക്ഷേ ആക്ച്വൽ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് 1700 ആണ്. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ദെർ ഈസ് അബ്നോർമൽ ലോസ് ഓഫ് 100 യൂണിറ്റ്. ഈ ക്വസ്റ്റ്യൻ അബ്നോർമൽ ലോസ് നേരിട്ട് തന്നിട്ടുണ്ട്. തന്നിട്ടില്ലെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് 2000 യൂണിറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ലെസ് നോർമൽ ലോസ് 10%, ദാറ്റ് ഈസ് 200. ദെൻ നമുക്ക് കിട്ടേണ്ടത് നോർമൽ ഔട്ട്പുട്ട് 60, എക്സ്പെക്ടഡ് ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു 1800. ദെൻ കമ്പയർ വിത്ത് ആക്ച്വൽ ഔട്ട്പുട്ട് ദാറ്റ് ഈസ് 1700, ദർ ഈസ് 100 യൂണിറ്റ്സ് അബ്നോർമൽ വേസ്റ്റേജ് ഓർ അബ്നോർമൽ ലോസ്. അതുപോലെ തന്നെ വേസ്റ്റ് റിയലൈസ് ചെയ്യുന്നത് ഒരു യൂണിറ്റിന് 2.5 രൂപ നിരക്കിലാണ്. ഈച്ച് യൂണിറ്റ് ഓഫ് വേസ്റ്റ് റിയലൈസ് ₹2.5. അത്രയും ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ഡയറക്റ്റ് എക്സ്പെൻസ് 13,000 ഉണ്ട്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് 6,500 ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. പ്രോസസ് 1, അക്കൗണ്ട് ആസ് യൂഷ്വൽ ഡെബിറ്റ് സൈഡ്, മെറ്റീരിയൽസ് 8,000 എമൗണ്ട് കോസ്റ്റിൽ തന്നിട്ടുള്ളതാണ്. ലേബർ 13,000, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് 6,500. ദെൻ നോർമൽ ലോസ് 200 യൂണിറ്റിൻ്റെ നോർമൽ ലോസ് ഉണ്ട്, 10% ആണ് നോർമൽ ലോസ് എന്ന്. 200 യൂണിറ്റ്സ്, ഒരു യൂണിറ്റിന് 2.5 റുപ്പീസ് റിയലൈസ് ചെയ്യും. അതുകൊണ്ട് 200 × 2,500 = 500 റുപ്പീസ്. ദെൻ അബ്നോർമൽ ലോസ്, അബ്നോർമൽ ലോസ് 100 യൂണിറ്റ് ആണെന്ന് മനസ്സിലായി. അതിൻ്റെ 1500 എങ്ങനെയാണ് കിട്ടിയത് എന്നുള്ളത്, അതിൻ്റെ കാൽക്കുലേഷനാണ് നമ്മൾ മുൻ ഇക്വേഷൻസായിട്ട് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് 2-3 ഇക്വേഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ ആ ഇക്വേഷൻ അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. അതിനാദ്യം ചെയ്യേണ്ടത് പർട്ടിക്കുലേഴ്സ്, യൂണിറ്റ്സ് ഇൻട്രൊഡ്യൂസ്ഡ്, 2000 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അവിടെ കോസ്റ്റ് 27,500 കോസ്റ്റ് വന്നിട്ടുണ്ട്. 27,500 എങ്ങനെ വന്നതെന്ന് കാണാം. ഓക്കെ, ഇൻട്രൊഡ്യൂസ്ഡ് 27,500 പറയുന്നത് 13, 8, 11, 21, 21, 6,500 ആണ്. 27,500 എന്ന് പറയുന്നത് ലെസ് നോർമൽ ലോസ് പറയുന്നത് 200 യൂണിറ്റ് ഉണ്ട്. അതിൻ്റെ കോസ്റ്റ് അല്ലെങ്കിൽ അതിൽ നിന്ന് റൈസ് ചെയ്ത എമൗണ്ട് പറയുന്നത് 500 റുപ്പീസ് റെസ് ചെയ്തിട്ടുണ്ട്. ദെൻ നോർമൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1800, അതായത് 27,000 രൂപയുടെ കോസ്റ്റാണ്. ദെൻ കോസ്റ്റ് പെർ യൂണിറ്റ് ഫോർ ദി നോർമൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 27,000 divided by 1800. അപ്പോൾ പെർ യൂണിറ്റ് കിട്ടി. നോർമൽ ഔട്ട്പുട്ടിൻ്റെ പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 15 രൂപയാണ്. ആ പെർ യൂണിറ്റ് കൊണ്ട് എന്ത് ചെയ്താൽ മതി, കോസ്റ്റ് അബ്നോർമൽ ലോസിൻ്റെ യൂണിറ്റ് അതായത് 100 യൂണിറ്റ്സിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 100 × 15 = 1500. അങ്ങനെയാണ് ആ പെർട്ടിക്കുലർ ആയിട്ടുള്ള 1500 എന്നുള്ള എമൗണ്ട് കിട്ടിയത്. ഇനി എന്ത് ചെയ്യുക, നമ്മൾ ആദ്യം ക്രെഡിറ്റ് സൈഡ് ഡെബിറ്റ് സൈഡ് എല്ലാം ആഡ് ചെയ്യുക. 27,500. ദെൻ ബാക്കി വരുന്ന ബാലൻസിങ് ഫിഗർ ആയിട്ടായിരിക്കും അടുത്ത പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന 1700. അതുപോലെ തന്നെ 25,500 എന്നുള്ള എമൗണ്ടും നമുക്ക് കിട്ടുന്നു. ബാലൻസിങ് ഫിഗർ അതായത് 27,500 നിന്ന് ക്രെഡിറ്റ് സൈഡിലുള്ള 500 1500 കുറച്ച് കഴിഞ്ഞാൽ 25,500 കിട്ടും. അതുപോലെ തന്നെ 2000 നിന്ന് ക്രെഡിറ്റ് സൈഡിലുള്ള 100 യൂണിറ്റ് കുറച്ച് കഴിഞ്ഞാൽ 1700 എന്നുള്ള വാല്യൂ കിട്ടും. ദെൻ അക്കൗണ്ട് വിൽ ബി ക്ലോസ്ഡ്. ൾ അബ്നോർമൽ ലോസുമായി ബന്ധപ്പെട്ടുള്ള ജേണൽ എൻട്രീസ് ഉണ്ട്. ആ ജേണൽ എൻട്രീസ് പോസ്റ്റ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ലെഡ്ജർ ആയിരിക്കും നമുക്ക് കിട്ടുക. ആദ്യം എന്ത് ചെയ്യുക, ആദ്യത്തെ ജേണൽ എൻട്രി നോക്കുക, അബ്നോർമൽ ലോസ് അക്കൗണ്ട് ഡെബിറ്റർ ടു പ്രോസസ് അക്കൗണ്ട്. അപ്പൊ അബ്നോർമൽ ലോസിന്റെ ഡെബിറ്റ് സൈഡിലോട്ട് എന്ത് വരും, പർട്ടിക്കുലർ ആയിട്ട് പ്രോസസ് 100 യൂണിറ്റിന് വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, 1500 രൂപ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു പ്രോസസ്സിൽ വന്നിട്ടുള്ള ലോസ് വിൽക്കുമ്പോഴുള്ള എമൗണ്ട് 100 യൂണിറ്റിന് 2.5 വെച്ച് കിട്ടുമ്പോഴുള്ള എമൗണ്ട് സെയിൽ, അതായത് ക്യാഷ് അക്കൗണ്ട് ഡെബ്റ്റർ ടു അബ്നോർമൽ ലോസ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ 100 × 2.5 = 250. ദെൻ ബാലൻസിങ് ഫിഗർ ആണ് ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത് 1250 എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ എന്ത് ചെയ്യാം, അബ്നോർമൽ ലോസ് അക്കൗണ്ടും നമുക്ക് ക്ലോസ് ചെയ്യാം. ബേസിക് ആയിട്ടുള്ള 3 ജേണൽ എൻട്രീസ് ആണ് ഇവിടെ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. ആദ്യം ഉപയോഗിച്ചിട്ടുള്ള അബ്നോർമൽ ലോസ് അക്കൗണ്ട് ഡെബ്റ്റർ ടു പ്രോസസ് അക്കൗണ്ട്, രണ്ടാമത് ഉപയോഗിച്ചിട്ടുള്ള ക്യാഷ് അക്കൗണ്ട് ഡെബ്റ്റർ ടു അബ്നോർമൽ ലോസ് അക്കൗണ്ട്, മൂന്നാമത് ഉപയോഗിച്ചിട്ടുള്ളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബ്റ്റർ ടു അബ്നോർമൽ ലോസ് അക്കൗണ്ട്. നമ്മൾ നേരത്തെ പഠിച്ച ജേണൽ എൻട്രീസ് തന്നെയാണ് ഇത് വരുന്നത്. ഓക്കെ.
നമ്മുടെ വീഡിയോ അല്ലെങ്കിൽ ഇന്ന് പഠിപ്പിച്ച പാർട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എനേബിൾ ബെൽ ഐക്കൺ. ഓക്കെ, താങ്ക് യു.